നാദാപുരം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ എൽഡിഎഫിന്റെ പ്രതിഷേധം. ഡിവൈഫൈ പ്രവർത്തകർ പുറത്തുനിന്നും ഗേറ്റ് പൂട്ടി. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം. രാഹുലുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, എന്താണ് ഈ വാക്കുതർക്കത്തിന്റെ കാരണം? എന്താണ് ഒപ്പം തന്നെ ഡിവൈഫൈ പ്രവർത്തകരുടെ ഈ പ്രതികരണത്തിന് കാരണം എന്താണ്? നാദാപുരം ഇയങ്കോട് ഈ ഒരു വായനശാല ഉണ്ടായിരുന്നു. ആ വായനശാല പൊളിച്ചു നീക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ പഞ്ചായത്ത് എടുത്തിരുന്നു. അവിടെ ഒരു ബഡ്സ് സ്കൂൾ തുടങ്ങാനായിരുന്നു പഞ്ചായത്ത് അധികൃതർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഡിവൈഎഫ്ഐയുടെ ആവശ്യം ഈ ബഡ്സ് സ്കൂൾ തുടങ്ങുന്നതിനെ അവർ എതിരല്ല. എന്നാൽ ഈ ബഡ്സ് സ്കൂളിന് മുകളിൽ ഈ വായനശാലയും കൂടി വേണമെന്നുള്ള ആവശ്യമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഭരണസമിതി തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ ഭരണസമിതിക്കെതിരെ വലിയ പ്രതിഷേധം ഈ അംഗങ്ങൾ ഈ പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ പുറത്തുള്ളിൽ പഞ്ചായത്ത് മെമ്പർമാർ പ്രതിപക്ഷ മെമ്പർമാർ പ്രതിഷേധിക്കുമ്പോൾ പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഈ ഗേറ്റ് തുറക്കുകയും ഉള്ളിലേക്ക് പ്രവേശിച്ചവർ ഈ ഭരണസമിതി യോഗം നടക്കുന്നിടത്തേക്ക് എത്തി വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റ് അവർ പൂട്ടുകയും ചെയ്തു. പോലീസ് എത്തിയപ്പോൾ ഈ ഗേറ്റ് തുറക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂട്ടാക്കിയിരുന്നില്ല. വലിയ തോതിലുള്ള വാക്കേറ്റം അവിടെ ഉണ്ടായി. പിന്നീട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഈ പൂട്ട് അടിച്ചു തകർക്കുകയും പോലീസ് ഉള്ളിലേക്ക് കടക്കുകയുമാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് ചെയ്തത്. ഏതാണ്ട് 10 പേരെ പോലീസ് ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്നും ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ മെമ്പർമാരുടെ ഭാഗത്ത് നിന്നും പഞ്ചായത്ത് ഓഫീസിൽ നടക്കുകയാണ് ഇപ്പോഴും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയം മുൻപായിരുന്നു ഈ പ്രതിഷേധം ഇവിടെ അരങ്ങേറിയത്. കുത്തിയിരുന്നു പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ മെമ്പർമാർ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഉള്ളിൽ അവർ. ശരി, നാദാപുരം പഞ്ചായത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഗേറ്റ് പുറത്തുനിന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂട്ടി. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം.